ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ബി ജെ പി ദേശീയ നേതൃത്വത്തിനെതിരെയും ആഞ്ഞടിച്ച് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ പറയുന്നു, ഹിരണ്യകശ്യപിനെ പ്രഹ്ലാദൻ ഭയപ്പെട്ടിട്ടില്ല, പ്രഹ്ലാദൻ ഭക്തനായിരുന്നു, അതുപോലെയാണ് തന്നെ ഒതുക്കിയത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഒരു കാലത്ത് അണികളുടെ പ്രിയപ്പെട്ട ശോഭാജി ആയിരുന്നു ശോഭാ സുരേന്ദ്രൻ. പിന്നീട് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിൽ നിന്ന് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കണ്ടത്. ശോഭാ സുരേന്ദ്രൻ്റെ ഓരോ കാൽച്ചുവടും തെറ്റിപ്പോയി. ഏറ്റവും ഒടുവിൽ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ, തിരുവനന്തപുരത്തെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള അവസരം ശോഭാ സുരേന്ദ്രന് കിട്ടി. അതും കടകംപള്ളി സുരേന്ദ്രനെതിരെ. അവിടെ 8 നിലയിൽ ശോഭാ സുരേന്ദ്രൻ പൊട്ടി. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തിൽ തന്നെ ഉൾപ്പെടുത്തുമെന്ന് ചിന്തിച്ചിരുന്നു. ദേശീയ നേതൃത്വത്തിൽ തന്നെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ശോഭാ സുരേന്ദ്രൻ വാദിച്ചിരുന്നു. അങ്ങനെയുള്ള വാദങ്ങളും മറുവാദങ്ങളുമൊക്കെ ശോഭാ സുരേന്ദ്രൻ പുലർത്തിയിരുന്നു. പക്ഷേ വാദങ്ങളും നടന്നില്ല, മറുവാദങ്ങളും നടന്നില്ല. ശോഭാ സുരേന്ദ്രനെ നിഷ്കരുണമായി ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കി. ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കിക്കൊണ്ട് ബി ജെ പിയിൽ തനിക്കെതിരായ ഗ്രൂപ്പുകളുടെ ശബ്ദവും സുരേന്ദ്രൻ ഇല്ലാതാക്കി മാറ്റി. ഇപ്പോൾ കൃഷ്ണദാസ് മാത്രമാണെന്ന് തോന്നുന്നു ദേശീയ കമ്മിറ്റി അംഗം. ദേശീയ കമ്മിറ്റി അംഗം ഇവിടുന്ന് കൃഷ്ണദാസും പിന്നെ അബ്ദുള്ളക്കുട്ടിയും ഒക്കെയാണ്. അൽഫോൺസ് കണ്ണന്താനത്തെയും ഒഴിവാക്കി. ഇങ്ങനെ ഒഴിവാക്കലുകളുടെ ശുദ്ധീകരണമാണ് കെ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ആകെ അംഗലാപ്പിലാണ്. ശോഭാ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലാണ്. ഹിരണ്യകശിപു പ്രഹ്ലാദൻ, ഭക്തനായ പ്രഹ്ലാദനെ ആക്രമിച്ചതുപോലെയായിപ്പോയി തന്നെ ആക്രമിച്ചതെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ശോഭാ സുരേന്ദ്രനും പ്രഹ്ലാദനും തമ്മിൽ എന്ത് ബന്ധം എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട് ബി ജെ പി നേതാക്കൾക്കിടയിൽ. ആ ബന്ധം എന്താണ്? പ്രഹ്ലാദനും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ഒരു താരതമ്യം, അല്ലെങ്കിൽ പ്രഹ്ലാദനായ ഭക്തനായ പ്രഹ്ലാദനും ഭക്തയായ ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള താരതമ്യമൊക്കെ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനെ വെട്ടിമാറ്റിയത് തെറ്റാണ്. ശോഭാ സുരേന്ദ്രൻ കാലാകാലങ്ങളായി ബി ജെ പിക്ക് വേണ്ടി ശബ്ദിച്ച നേതാവാണ്. ബി ജെ പിയുടെ അന്തി ചാനൽ ചർച്ചകളിൽ സമുചിതമായി സമയോചിതമായി ഇടപെട്ട നേതാവാണ്. ബി ജെ പിക്ക് ആളെ കൂട്ടുന്ന പ്രാസംഗികയാണ്. ഇങ്ങനെ നിരവധി ഘടകങ്ങൾ, നിരവധി പ്ലസ് പോയിൻറ്റുകൾ ശോഭാ സുരേന്ദ്രനുണ്ട്. ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും അവിടെ ഒരു കരിസ്മയുണ്ടാക്കാൻ, അവിടെ ഒരു തരംഗമുണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയാറുമുണ്ട്. അതും ശോഭാ സുരേന്ദ്രൻ്റെ പ്രത്യേകതയാണ്. ആ പ്രത്യേകത കഴക്കൂട്ടം മണ്ഡലത്തിൽ കഴിഞ്ഞവണ് നമ്മൾ കണ്ടതാണ്. അവിടെ LDFും UDFും തമ്മിലാണ് പൊതുവായി നേരിട്ടുള്ള ഫൈറ്റ് നടത്തുക. പക്ഷേ ശോഭാ സുരേന്ദ്രൻ വന്നതോടുകൂടി ആ ഫൈറ്റിൻ്റെ ഗതികേട് മാറിമറിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ അവിടെ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. കടകംപള്ളി സുരേന്ദ്രൻ്റെ പിറകിൽ വൻഭൂരിപക്ഷത്തിൽ തോറ്റെങ്കിലും 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. അത്രയുമെങ്കിലും ജനപിന്തുണ ശോഭാ സുരേന്ദ്രനുണ്ട്. അത്രയും ജനപിന്തുണ ശോഭാ സുരേന്ദ്രനുണ്ട് കാരണം ശോഭാ സുരേന്ദ്രന് സ്ത്രീകൾക്ക് ഇഷ്ടമാണ്. പൊതുവേ ഒരു ബി ജെ പിയിലെ പ്രവർത്തകർക്ക് ഇഷ്ടമാണ്. കാരണം നന്നായി സംസാരിക്കാൻ ശോഭാ സുരേന്ദ്രനറിയാം, നന്നായി പെരുമാറാൻ ശോഭാ സുരേന്ദ്രനറിയാം. എന്നിട്ടും ശോഭാ സുരേന്ദ്രനെ വെട്ടിമാറ്റിയിരിക്കുന്നത് ബി ജെ പിയിലെ ഗ്രൂപ്പിസത്തിൻ്റെ ആഴം കൊണ്ടാണ്. ശോഭാ സുരേന്ദ്രന് വേണ്ടി വാദിക്കാൻ കൃഷ്ണദാസും രമേശും അടക്കമുള്ള ഒരൊറ്റ നേതാക്കളും തയ്യാറല്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ ശോഭാ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ, അവർക്ക് വേണ്ടി വാദിക്കാൻ ഒരൊറ്റ നേതാവും രംഗത്ത് വന്നില്ല. അതും ശ്രദ്ധേയമാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു താൻ ഭക്തയാണ്. ഭക്തയാണെന്ന് വെച്ചാൽ ശോഭാ സുരേന്ദ്രൻ അതിലൂടെ ഉദ്ദേശിക്കുന്നത് വേറെ കാര്യം, താൻ ബി ജെ പി ഭക്തയാണ്, ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകയാണ്, സാധാരണ പ്രവർത്തകയായി താൻ തുടരും. ഇതാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ്റെ മനസ്സിൽ അസ്വസ്ഥതകളുടെ വേലിയേറ്റമുണ്ട്, അവരുടെ മനസ്സിൽ സംഘർഷങ്ങളുണ്ട്, അവരുടെ മനസ്സിൽ വെട്ടി നിരത്തപ്പെട്ട ഒരു സ്ത്രീയുടെ വേദനയുമുണ്ട്.